ഹലോ, ആ നമസ്കാരം നമസ്കാരം. ചേട്ടാ, നിങ്ങളുടെ ആ പ്രധാനമന്ത്രിയുടെ വിഷയത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തോ? ഏതാ? ആ, അതിന്റെ എഡിറ്റർക്കെതിരായിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ ആക്ഷൻ എടുത്തിട്ടുള്ളത്? അത് ആളത്തിപ്പോ തൽക്കാലം മാറ്റി നിർത്തിയുണ്ട്. തൽക്കാലം? ആ, അതെന്താ തൽക്കാലം മാറ്റിയത്? ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അപമാനിച്ചത് ആ തൽക്കാലം? മനസ്സിലായി, അത് എങ്ങനെ തെറ്റ് അല്ല പറ്റിയതാണ് ചേട്ടാ, മനസ്സിലായില്ല. എങ്ങനെ ചേട്ടാ, ഞാൻ സത്യം പറയാം, നിങ്ങളൊക്കെ ഇന്ത്യക്കാരല്ലേ ചേട്ടാ? അതെ, നമ്മുടെ പ്രധാനമന്ത്രി രാഷ്ട്രീയമായിട്ട് നമുക്ക് എല്ലാവർക്കും അല്ലല്ല, വ്യത്യാസങ്ങളുണ്ടാവും. രാഷ്ട്രീയമായിട്ടല്ല, അത് ആ ആൾക്ക് തെറ്റുപറ്റിയതാണ്. അല്ല, ഈ സോറി. എഡിറ്റോറിയൽ ഇത് ഈ എഡിറ്റിംഗിൽ കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും തന്നെ അത് കാണാറില്ല. ഇപ്പോൾ ഇത് പബ്ലിക് ആവണതിന് മുമ്പ് ഓവ പിന്നെ എന്താ ചേട്ടാ നിങ്ങൾ അങ്ങനെ കാണിക്കുന്നത്? മോശമല്ലേ നമുക്ക്? ഞാൻ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സോറി ദേഷ്യപ്പെടാനോ പറഞ്ഞിട്ട്. തല്ലുകൂടാനോ ഒന്നും വന്നതല്ല. അല്ലല്ല, ഞാൻ വളരെയധികം പറഞ്ഞപ്പോ ഞാൻ സങ്കടം തോന്നുന്നുണ്ട്, കാരണം എന്റെ പ്രധാനമന്ത്രിയാണ്, നിങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങൾ കാണുമ്പോൾ എന്തൊരു മാനക്കേടെന്ന് അറിയാം. ഇനി ഒരു നോക്കാം, രാജ്യക്കാരും എന്റെ ചെയ്യില്ല, ശ്രദ്ധിക്കും. ഒരു ചെയ്യാം, എന്റെ ശ്രദ്ധിക്കും. നോക്കൂ, ഒരു രാജ്യക്കാരും അത് ചെയ്യില്ല, ഇല്ല ഇല്ല സ്വന്തം ഇല്ല, രാജ്യത്തിനെ ഇങ്ങനെ അപമാനിക്കില്ല. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എത്രയേറെ മനുഷ്യന്മാർ, ഞാനടക്കം മനോരമയാണ് നിങ്ങളുടെ യൂസ് ചെയ്യുന്നത്. ഓ ഓ, ഏഹ്, ഇപ്പൊ തീർച്ചയായിട്ടും. ഞങ്ങളുടെ എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ BJP ആണ്. ഞാൻ നിങ്ങളുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല നിങ്ങളുടെ ന്യൂസ് പേപ്പർ വായിക്കുന്നത്. ഓക്കെ, പക്ഷെ അതിൽ ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു സങ്കടം വരുന്നുണ്ടെന്ന് അറിയാം. എന്റെ പ്രധാനമന്ത്രി അപമാനിക്കുമ്പോൾ, അത് ആരോ ആയിക്കോട്ടെ, മൻമോഹൻ സിംഗ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, നമ്മുടെ പ്രധാനമന്ത്രി അല്ലേ? അതെ അതെ, അത് തീർച്ചയായിട്ടും. കുറച്ചൊരു ഉത്തരവാദിത്തം. അപ്പൊ നിങ്ങൾ താൽക്കാലികമായിട്ടൊരു നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ശുദ്ധ പോക്കത്തരാണ്. അത് ശരിക്കും നടപടി നല്ല രീതിയിൽ നിങ്ങൾ എടുക്കണം. ആരെയാണ് ഞങ്ങൾ ഇതിന് തീർച്ചയായിട്ടും. കോണ്ടാക്ട് ചെയ്യേണ്ടത്? ആരോ ഇത് വിളിച്ചിട്ട് ഞങ്ങൾ സംസാരിക്കേണ്ടത്? കാരണം ഇത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് ചേട്ടാ. മനസ്സിലായി, സോറി പറഞ്ഞില്ലേ. അല്ല, നിങ്ങളുടെ സോറിയല്ല, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിങ്ങളല്ലേ എനിക്ക് ആവശ്യം. ഈ പറയുന്ന വ്യക്തി അവിടെ നിന്ന് എന്താ ഈ ഒരു തസ്തികയിൽ നിന്ന് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. കാരണം അദ്ദേഹം അറിയാതെ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ്. കാരണം ആൾക്കറിയാം ഇത് മോശമാണ് ചെയ്യുന്നത്. കാരണം അത് ഏതെങ്കിലും ഒരു കാർട്ടൂണിന്റെ ലെവലിലാണെങ്കിൽ ഓക്കെ, ഇത് വാർത്ത വേറെ, ഇത് വേറെ. ഇല്ല, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്, ഇതുപോലത്തെ കാർട്ടൂൺ വിഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളിത് കാണാറുണ്ട്. പക്ഷെ ഇത് അതല്ലല്ലോ. അതെ അതെ, അത് ആ ഇതിനനുസരിച്ച് വാർത്തയ്ക്കനുസരിച്ചുള്ള ഒരു പടം ആയിരുന്നില്ല. അല്ല, അതാണ് അപ്പൊ നമ്മൾ എന്താണ് ഇതിന് ചെയ്യേണ്ടത്? ഈ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ വ്യക്തി, ആ വ്യക്തിയുടെ പേരെന്തായിരുന്നു? എന്താണ് ആ വ്യക്തിയുടെ? എങ്ങനെ ചേട്ടാ ക്ഷമിക്കുക? അത്ര വലിയ തെറ്റ് ചെയ്തിട്ട് ക്ഷമിക്കാനോ? അയ്യോ, അതെങ്ങനെ സഹിക്കുന്നത് നമുക്ക് ക്ഷമിക്കാൻ പറ്റുക? അത് കൊച്ചുകുട്ടിയാണ്, ഒരു എഡിറ്റോറിയലാണ്, എന്തോരം വിവരം വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. ഞാൻ 10ാം ക്ലാസ് വെറും പാസ്സായ മനുഷ്യനാണ്. എനിക്ക് പോലും ഇത് തെറ്റാണെന്ന് തോന്നുന്നുണ്ട്. ഏഹ്, ഞാൻ മലപ്പുറത്താണ് വിളിക്കുന്നത്. എന്റെ പേര് ഉണ്ണി എന്നാണ്, DCP ഉണ്ണി എന്ന് പറയാം. ഞാൻ യൂട്യൂബറും കൂടിയാണ്. ഞാൻ ഈ പറയുന്നത് ഞാനൊരു 10ാം ക്ലാസ്സുകാരൻ മാത്രമാണ്. എനിക്ക് പോലും ഇത് മോശമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എങ്ങനെ പോയാലും ഒരു PhD ഏതെങ്കിലും ഒന്നും എടുത്തിട്ടുണ്ടാവുമല്ലോ, തീർച്ചയല്ലേ? ആ, എന്നിട്ട് പോലും അദ്ദേഹത്തിന് അത് മോശമായി തോന്നില്ല. പിന്നെ ആ സ്ഥാപനത്തിൽ ആൾ ഇരിക്കാൻ യോഗ്യനാണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഇത് ആരെയാണ് ഞങ്ങൾ ഇത് ഏത് എവിടേക്കാണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത്? ആരെ വിളിച്ചിട്ട് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തേണ്ടത്? ആരെ വിളിച്ച് സമ്മർദ്ദം? നിങ്ങൾ പറ ഇതിൽ രാഷ്ട്രീയം കാണണ്ട, ഇത് തെറ്റാണ്, മഹാശുദ്ധ പോക്കത്തരാണ് ചെയ്തത്. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മനോരമ അതിൽ ഖേദിക്കുന്നുണ്ടെന്ന് എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളെ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അത് എന്തുകൊണ്ട്? നിങ്ങൾക്കും അതേ മനോഭാവമാണോ എന്നാണ് ചോദിക്കുന്നത്. ഈ ഫോൺ എടുക്കുന്ന താങ്കളുടെ ഒരിക്കലും അല്ല. എങ്കിൽ നിങ്ങൾ ആ തെറ്റ് തിരുത്താൻ ഒരു മാധ്യമത്തിൽ നിങ്ങൾ ശ്രമിക്കേണ്ട. അത് നിങ്ങൾ ശ്രമിച്ചിട്ടില്ല ഇതുവരെ. അദ്ദേഹത്തിന് നിങ്ങൾ ഒഴിവാക്കുന്നു എന്ന് പറയണം. നിങ്ങൾ അത് ഞങ്ങൾക്ക് എന്താണ് ഒരു പ്രൂഫ് അതിന്? ഇല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലെ പോലും മാധ്യമം ഞാൻ നിർത്തും ഈ മനോരമ എന്നുള്ളത്. കാരണം നമുക്ക് വേറെ ഉണ്ടല്ലോ അവിടെ ഓപ്ഷനുകൾ. ഇല്ലേ, ഞങ്ങൾ ആ ക്യാമ്പയിനായിട്ട് മുന്നോട്ട് പോകും. കാരണം ഇത് വളരെ മോശമാണ്. നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നങ്ങൾ. കാരണം നിങ്ങൾ ഞങ്ങളെ പോലത്തെ ആൾക്കാരെ മനോരമ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണമായി പോണല്ലേ. തീർച്ചയായിട്ടും ആണ്. അപ്പൊ ആ ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കണം. എന്താണ് ഞങ്ങൾ എന്ത് ചെയ്യണം ഇത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി? ഈ വ്യക്തിയെ അവിടെ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഞങ്ങൾ ഏത് നടപടി എടുക്കണം? ആരെ വിളിക്കണം? നിങ്ങൾ പറ ഞങ്ങൾ സംസാരിച്ചോളൂ. ആരാ വെച്ചാ? നമ്മള് കോട്ടയ ഓഫീസിന്റെ നമ്പർ തരാം സാർ. ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ആ കോട്ടയത്തെ നമ്പർ വേണം. എനിക്ക് പേഴ്സണൽ ആയിട്ട് എനിക്ക് 0481 256 256 3646 3646. ഓക്കെ, താങ്ക് യു. എന്തായാലും നിങ്ങൾക്ക് ഇതിലേക്ക് ഏതാണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതല്ലേ പറഞ്ഞു സാറിനോട് ആദ്യം തന്നെ സോറി പറഞ്ഞത്. പിന്നെന്താ, ഈ വ്യക്തിയുടെ പേരെന്തായിരുന്നു? അതറിയില്ല സാർ. നമുക്കിപ്പോ നിങ്ങളുടെ നിങ്ങളുടെ ഇവിടുന്ന് അല്ല വന്നത്, എഡിഷൻ പാലക്കാട് എഡിഷൻ അല്ലേ? ആളെ പേരെന്താ അറിയില്ലേ? അല്ല, അത് ഇവിടുന്ന് ചെയ്ത പേജ് എല്ലാം തോന്നുന്നുണ്ട്. അത് കോട്ടയത്ത് നിന്ന് തന്നെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. പാലക്കാട് എഡിഷൻ ലോക്കൽ എഡിഷൻ ആണ് ഇവിടെ ചെയ്യുള്ളൂ, ഇവിടുത്തെ എഡിറ്റേഴ്സ് ചെയ്യുള്ളൂ. ഇപ്പൊ ആരാ ചെയ്തെന്നുള്ളത് നമുക്കറിയില്ല, അവര് പറഞ്ഞിട്ട് നമുക്കിത് ഇല്ലല്ലോ. ശരി, ഓക്കെ, അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാം. ഒന്ന് വിളിച്ചോളൂ. ഓക്കെ.